Hi everyone, welcome back to a new video. So, in this video, we will discuss this year, in the nursing admission. So, in this video, we will discuss the basic items. We will discuss the doubts about this year, previous years, nursing allotment. In Kerala, this year, nursing entrance, nursing entrance examination, notification പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ അതായത് 2022 ലും ഇതേപോലെ തന്നെ നഴ്സിംഗിന് ഒരു എൻട്രൻസ് ടെസ്റ്റ് വേണം എന്നുള്ള കാര്യം ഐഎൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കേരളത്തിൽ ഇതുവരെയായിട്ടും നടപ്പിലാക്കിയിട്ടില്ല അപ്പോൾ ഈ വർഷം എന്തായാലും ഇപ്പോ ഒരു മാർച്ചോട് കൂടി അതിന്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നാ മാത്രമാണ് നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഇനിവേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇത് ഒരു ഡിലേ വരാനുള്ള കാരണം ഏത് ഓതറൈസേഷൻ അല്ലെങ്കിൽ ഏതോ അതോറിറ്റിയാണ് ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളത് എന്തായാലും നീറ്റ് പോലുള്ള ഒരു കോമൺ എക്സാമിനേഷൻ എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും അവർ നിക്ഷേപിക്കുന്ന രീതിയിലുള്ള എക്സാമിനേഷൻ ആയിരിക്കും മിക്കതും വരുന്നുണ്ടാവുക അപ്പോൾ എന്തായാലും അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സോ ഈ വർഷം ഇതുപോലെ നഴ്സിംഗിൻ്റെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഒരു എക്സാമിനേഷൻ പാറ്റേൺ അല്ലെങ്കിൽ അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സിൽ ഒരു യൂണിറ്റി ഉണ്ടാവും കാരണം കേരളത്തിൽ വരുന്ന ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നഴ്സിംഗിൻ്റെ അലോട്ട്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത് എൽ ബി എ സെൻറ്റർ എന്ന് പറയുന്ന ഒരു സെൻറ്റർ മുഖേനയാണ് അപ്പോൾ അത് മെറിറ്റ് ബേസ് ചെയ്തിട്ട് അതായത് മെറിറ്റ് സീറ്റുകളിൽ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ അങ്ങനെയുള്ള സീറ്റുകളൊക്കെ എൽ ബി എസ് സെൻറ്റർ ഈ എൽ ബി എസ് സെൻറ്റർ കണ്ടക്ട് ചെയ്യുന്ന എൽ ബി എസ് അലോട്ട്മെന്റ് വഴിയാണ് ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജ് നമുക്ക് ഗവൺമെൻറ് കോളേജ് മാത്രമല്ല പ്രൈവറ്റ് കോളേജസും അവൈലബിൾ ആണ് ആ പ്രൈവറ്റ് കോളേജസിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർ നടത്തുന്ന വിവിധ തരം അസോസിയേഷൻ ഇപ്പോൾ പി എൻ സി മാക്ക് എ എം സി എസ് എഫ് എൻ സി കെ എന്നൊക്കെ പറയുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ നടത്തുന്ന ഓരോ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സാണ് അപ്പോൾ അതുവഴിയൊക്കെയാണ് കേരളത്തിൽ നഴ്സിംഗ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ നടന്നിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അതായത് ഇപ്പോൾ 3-4 അലോട്ട്മെൻറ്റ്സ് ഒക്കെയാണ് നമ്മൾ കേരളത്തിൽ വരുന്നത് അപ്പോൾ അതിനൊരു യൂണിറ്റി ഉണ്ടാവും ഇതുപോലെ ഒരു എൻട്രൻസ് ഒരു കോമൺ എൻട്രൻസ് വന്നു കഴിഞ്ഞാൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എടുക്കുന്നതിൽ ഒരു യൂണിറ്റി ഉണ്ടാവും പക്ഷേ എങ്കിൽ പോലും ഇതിൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് നമുക്ക് ആദ്യമായിട്ടാണ് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ വരുന്നത് അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ പാറ്റേൺ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സിലബസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു ടൈം എന്തായാലും നിങ്ങൾക്ക് തരും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും കുട്ടികൾ കൂടുതലായിട്ട് ആശങ്കപ്പെടുന്നത് കാരണം ആദ്യമായിട്ട് വരുന്ന ഒരു എൻട്രൻസ് എക്സാമാണ് അപ്പോൾ എങ്ങനെ ഇത് അറ്റൻഡ് ചെയ്യാം ഏതൊക്കെ പാറ്റേണിലായിരിക്കും എക്സാമിനേഷൻ വരുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒരു ഡൗട്ട്ഫുൾ ഉള്ള കാര്യമാണ് അപ്പോൾ എനിവേ എന്തായാലും നെക്സ്റ്റ് മന്തോടുകൂടെ അതിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ എൽ ബി എസ് അലോട്ട്മെൻറ്റ് വഴി തന്നെയായിരിക്കും നഴ്സിംഗിലേക്ക് അലോട്ട്മെൻറ്റ് എടുക്കുന്നത് സോ നഴ്സിംഗ് ആഗ്രഹിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കും നഴ്സിംഗിലേക്ക് ഈ വർഷവും വരുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിക്വയർമെൻ്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളൊരു കോഴ്സാണ് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എക്സാമിനേഷൻ നിങ്ങൾക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ മികച്ച സ്കോർ ഇപ്പോൾ നീറ്റ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഇപ്പോൾ എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ പോലും പ്ലസ് ടുവിൻ്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ്സ് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലസ് ടുവിൽ മികച്ച സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് എൽ ബി എസ് പോലുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച ഗവൺമെൻറ് സീറ്റിലൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അതേപോലെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഈ 4 സബ്ജക്റ്റും നല്ല രീതിയിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ ഈ വർഷം 2023 അക്കാദമിക് ഇയറിലേക്കുള്ള നമ്മളെ കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലുള്ള അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സും നിങ്ങളിപ്പോൾ എല്ലാം അപ്പോൾ നമ്മളിപ്പോൾ എൽ ബി എസ് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ എന്നാണ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫോർദർ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലാണെങ്കിൽ പി എൻ സി മാക്ക് എ എൻ സി എ എം സി എസ് എഫ് എൻ സി കെ ഇങ്ങനെയുള്ള അലോട്ട്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ഇപ്പോൾ നഴ്സിംഗിൻ്റെ മാത്രമല്ല പാരാമെഡിക്കൽ അലോട്ട്മെൻറ്റ്സിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്തുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കരിയർ ഹെൽപ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കരിയർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ ഡൗട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മികച്ച രീതിയിൽ കരിയർ ഹെൽപ്സിൻ്റെ ഗ്രൂപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈച്ച് ആൻഡ് എവറി നമ്മൾ ഏത് പ്രൊസീജിയേഴ്സ് ആണെങ്കിലും അപ്ഡേറ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അഡ്മിഷൻ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ വർഷം എൽ ബി എസ് അലോട്ട്മെൻറ്റ് ത്രൂ തന്നെയാണ്
പാരാമെഡിക്കലിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. നഴ്സിംഗിൻ്റെ മാത്രമാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, കാരണം ഈ ഒരു എൻട്രൻസ് വരുമോ എന്നുള്ള കാര്യമാണ് ഒരു ഡൗട്ടായിട്ട് വരുന്നത്. പാരാമെഡിക്കലിൻ്റെ സെയിം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എനിവേ, നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ.